സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിയാണ് ദേവി ചന്ദന. അഭിനേത്രി എന്നതിലുപരി മികച്ച നർത്തകി കൂടിയാണ് ഈ താരം. മലയാളത്തിലെ പല നായികമാരെയും പോലെ കലോത്സവ വേദികളിൽ തിളങ്ങിയ ശേഷമാണ് ദേവി ചന്ദന സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീടാണ് സീരിയലുകളിൽ സജീവമാകുന്നത്. ഏകദേശം 40 സിനിമകളിലും 25 സീരിയലുകളിലും ദേവി ചന്ദന ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി കോമഡി ഷോകളിലും താരം തിളങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം സജീവമാണ് ദേവി ചന്ദന. ഭർത്താവിനൊപ്പമുള്ള ദേവി ചന്ദനയുടെ യൂട്യൂബ് വ്ലോഗുകളൊക്കെ ശ്രദ്ധ നേടാറുണ്ട്. ഗായകനായ കിഷോർ വർമ്മയാണ് ദേവി ചന്ദനയുടെ ഭർത്താവ്. ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച് ദേവിയും കിഷോറും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട്. ഇവരുടെ വീഡിയോകൾക്കെല്ലാം പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. ഇന്ന് സിനിമകളെക്കാളേറെ ടെലിവിഷനിലാണ് ദേവി ചന്ദന സജീവമായി നിൽക്കുന്നത്. എന്നാൽ സിനിമയിൽ നല്ല സൗഹൃദങ്ങളും താരത്തിനുണ്ട്. ഇപ്പോഴിതാ ഫഹദ് ഫാസിൽ തന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ തന്റെ സൗഹൃദങ്ങളെ കുറിച്ച് പറയുന്നതിനിടെയാണ് ദേവി ചന്ദന ഫഹദ് ഫാസിലിനെ കുറിച്ചും സംസാരിച്ചത്. എല്ലാം മുഖത്തടിച്ച് പറയുന്ന ആളായതുകൊണ്ട് തന്റെ ഫ്രണ്ട് സർക്കിൾ വളരെ ചെറുതാണെന്ന് ദേവി ചന്ദന പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഓപ്പണായി പറയുമ്പോൾ ചിലർക്കത് ഇഷ്ടമാകില്ല. അതുപോലെ ഒന്നും ഫോളോ അപ്പ് ചെയ്യാത്ത ആളാണ്. സ്ഥിരം മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. പക്ഷെ അങ്ങനെയായിട്ടും ഉള്ള ഫ്രണ്ട്സ് എല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്കുള്ള സുഹൃത്തുക്കളൊക്കെ എല്ലാ കാലവും കൂടെ ഉണ്ടാകുമെന്ന ധൈര്യം എനിക്കുണ്ട്. വർഷങ്ങളായി കാണാത്ത സുഹൃത്തുക്കൾ വരെയുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നതുകൊണ്ട് പഴയ കുറേ സുഹൃത്തുക്കളെ കിട്ടി. ഞാൻ LKG മുതൽ 9 വരെ ഒരു സ്കൂളിലായിരുന്നു. ആ സുഹൃത്തുക്കളെയൊക്കെ കിട്ടി, ദേവി ചന്ദന പറയുന്നു. ഫഹദ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. 3 വരെ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞങ്ങളുടെ വ്ലോഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. KG മുതൽ 3 വരെയാണ്. അത് കഴിഞ്ഞ് ഫഹദ് സ്കൂൾ മാറി. അത് കഴിഞ്ഞ് ഫാസിൽ സാർ സംവിധാനം ചെയ്ത തമിഴ് പടം കണ്ണുക്കുൾ നിലവിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഫാസിൽ സാറും ഭാര്യയും ഞങ്ങളുടെ വിവാഹത്തിനും വന്നിരുന്നു. കുട്ടി ഫഹദ് ഭയങ്കര നാണക്കാരനായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ സാറിൻ്റെ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിൻ്റെ ഇടയിൽ ഫഹദ് ക്ലാസ്മേറ്റ് ആയിരുന്നിട്ടും വന്ന് ഒരു ഹായ് പറഞ്ഞ് പോവുകയേ ചെയ്തിരുന്നുള്ളൂ. വളരെ സൈലൻ്റായ ഷൈയായ ആളായിരുന്നു. പക്ഷേ ഓൺ സ്ക്രീൻ വന്നപ്പോൾ ഞെട്ടിച്ചു. ആദ്യത്തെ വരവ് അത്ര സക്സസ് ആയിരുന്നില്ല എങ്കിലും കംബാക്കിൽ ഭയങ്കരമായി തന്നെ ഞെട്ടിച്ചു. പിന്നീടും ഞങ്ങൾ കണ്ടിരുന്നു. വളരെ സന്തോഷമാണ് തോന്നിയത്. ഭയങ്കര അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ചൊരാൾ അത്രയും ഉയരത്തിലെത്തിയത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണെന്നും ദേവി ചന്ദന പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.